ഈയൊരു ബോധത്തിൽ നിന്ന് വേണം ഇന്നത്തെ പ്രാർത്ഥന ഉയരാൻ. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അവസാനത്തെ പത്തായ സജീവായിട്ട് ചെല്ലും. ഇപ്പോഴും പറയാം, നമുക്കൊന്ന് മൂന്ന് വട്ടം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഹൃദയമറിഞ്ഞുകൊണ്ട് ചെല്ലാം. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. اللهم اعتقني من النار وادخلني الجنه يا رب العالمين. اللهم اعتقني من النار وادخلني الجنه يا رب العالمين. ഒക്ക കാണാൻ പോകുന്ന പൂരാണ്, ഇതൊന്നും കാണൂലന്ന് കരുതി നിൽക്കണ്ട. ഇത് കാണാതെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് അനുഭവിക്കാതെ രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹുവിനോട് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെ നരകമോചനം ചോദിക്കല്ലാതെ ഒരു നിർവാഹമില്ല. നരകമോചനത്തിന് കാരണമാകുന്ന പ്രവൃത്തികളിൽ സജീവമാവുക. ഞാനത് കൂടുതൽ വിശദമായിട്ട് പറയണമെന്ന് കരുതിയിരുന്നു, അങ്ങോട്ട് എത്തുമെന്നറിയില്ല. പക്ഷേ പറഞ്ഞു വരുന്നത്, മൂർധാവിലേക്ക് വെള്ളമൊഴിക്കാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുളിപ്പൊരയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോ വെള്ളം നല്ല ചൂടുള്ള വെള്ളമായിരുന്നു. അറിയാതെ വെള്ളത്തിന്റെ ചൂട് പാകമാണോ എന്ന് നോക്കാതെ പെട്ടെന്ന് എടുത്തിട്ട് ഒരു പാത്രം തലയിലങ്ങൊഴിച്ചു പൊള്ളി. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങിയിട്ട് നിലവിളിച്ചോടുന്നു. ഹസനുൽ ബസരിയോട് ചോദിച്ചു, എന്തേ, എന്തിനാ നിങ്ങൾ ഓടുന്നത്? ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒന്നുമല്ല, ഞാൻ കുളിക്കുമ്പോ അറിയാതെ ചൂടുള്ള വെള്ളം തലയിൽ പറന്നു. അപ്പൊ വല്ലാത്തൊരു വിഷമം, അതുകൊണ്ടാണ് കരഞ്ഞുപോയത്. അതൊന്ന് ചോദിച്ചു, കൂട്ടുകാര് ചോദിക്കുന്നു, അല്ലയോ ഹസനുൽ ബസരി, ഇത് ഇത്ര വലിയൊരു വിഷയമാണോ? കുറച്ച് ചൂടുള്ള വെള്ളം തലയിൽ വീണു എന്നുള്ളത് ഇത്ര വലിയ വിഷയമാണോ? എന്നൊക്കെ സഹിക്കാൻ മാത്രമല്ലേ ഉള്ളൂ. ഹസനുൽ ബസരി പറഞ്ഞു, ഇത് സഹിക്കാനേ ഉള്ളൂ, പക്ഷേ അപ്പോൾ ഞാൻ ഓർത്തുപോയത് തദക്കർത്തു കൗലല്ലാ, പടുത്ത റബ്ബിന്റെ വാക്കം ഓർത്തുപോയി. ഖുദൂഹു ഫഅത്തിലൂഹു ഇലാ സവാഇൽ ജഹീം സുമ്മ സുബ്ബു ഫൗക റഅ്സിഹി മിൻ അദാബിൽ ഹലീം. ആയത്തിനെ കുറിച്ച് ഓർത്തതിൽ ഞാൻ ആകെ പിടുത്തം വിട്ടതാ, അത് ഞാൻ അനുഭവിക്കണല്ലോ എന്ന് ആലോചിച്ചു പോയതാ. ആ വെള്ളം തലയിൽ ചാടുമ്പോ എങ്ങനെ ഉണ്ടാകും? ഇങ്ങനെ ചിന്തിച്ചവരാണ് മുഅ്മിനീങ്ങള്, ഈമാനുള്ളവര്. ഇതാണ് വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാൻ, ഈമാന എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അവർക്ക് അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതുമ്പോ ഈമാൻ വർദ്ധിക്കുക. നമുക്കോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു കുഴപ്പമില്ല അല്ലെ, സുഖസുന്ദരായിട്ട് പോകുന്നു. നമ്മളെ പറ്റിയാണ് ഖുർആൻ പറഞ്ഞത്, വമൻ ഖഫത് മവാദീനുഹു ഫഉലാഇകല്ലദീന ഖസിറു അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദൂൻ തൽഫഹു വുജൂഹഹും അന്നാറു വഹും ഫീഹാ ഖാലിദൂൻ. അലം തകുൻ ആയാതി തുത്ലാ അലൈക്കും ഫകുൻതും ബിഹാ തുകദ്ദിബൂൻ. ഖാലൂ റബ്ബനാ ഗലബത അലൈനാ ശിഖുവതുനാ വകുന്നാ ഖൗമൻ ദാല്ലീൻ. റബ്ബനാ അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ദാലിമൂൻ. ഖാല ഇഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ. െ ഈമാനുള്ള ഒരു മനുഷ്യന് ഇതൊക്കെ ഓതാനോ ഇതൊക്കെ ചർച്ച ചെയ്യാനും കഴിയോ സുഹൃത്തുക്കളെ? ഇതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇതാണ് ഹസനുൽ ബസരി പൊട്ടിക്കരഞ്ഞത്, ഇതാണ് പലരും ഇത്തരം ആയത്തുകൾ ഓതുമ്പോ നിലവിളിച്ച് കരഞ്ഞത്, ബോധം കെട്ട് വീണത്. നമുക്കൊരു കുലുക്കവുമില്ല, പറയുന്ന എനിക്കുമില്ല, കേൾക്കുന്ന നിങ്ങൾക്കുമില്ല. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്, ആരുടെ ത്രാത്താണോ കനം കുറഞ്ഞു പോയത് നന്മയുടെ തട്ടാണ്. ഒമൻ ഖഫത്ത് മവാദീനുഹു,
ത്രാസിന്റെ നന്മയുടെ തട്ട് ഭാരം കുറഞ്ഞു പോയവൻ. ഉലായിക്കല്ലദീന ഖസിറു അംഫുസഹും, സ്വന്തം ശരീരത്തോട് നാശം പ്രവർത്തിച്ചവനാണവൻ, സ്വന്തം ശരീരത്തിന് നഷ്ടം വരുത്തിയവനാണവൻ. ഉലായിക്കല്ലദീന ഖസിറു അംഫുസഹും, അവർ സ്വന്തം ശരീരത്തിന് നഷ്ടമാണ് വരുത്തി തീർത്തിരിക്കുന്നത്. കാരണം ഇതിലും വലിയ നഷ്ടം ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇത് അവസാനിക്കാത്ത ലോകമാണല്ലോ കിട്ടിക്കഴിഞ്ഞാൽ. ഫീ ജഹന്നമ ഖാലിദൂൻ, ജഹന്നമിൽ കാലാകാലം അവരധിവസിക്കും. തൽഫഹു വുജൂഹഹും നാർ, അവരുടെ മുഖങ്ങളെ തീ കരിച്ചുകളയും. തൽഫഹു വുജൂഹഹും നാർ, അവരുടെ മുഖങ്ങളെ തീ കരിച്ചുകളയും. വഹും ഫീഹാ കാലിഹൂൻ, അങ്ങനെ മുഖത്തിന്റെ മാംസവും തൊലിയും ഒക്കെ നീങ്ങി വെറും എല്ലുകൾ, മുഖത്തിന്റെ എല്ലുകൾ മാത്രം അസ്ഥികൂടങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ വഹും കാലിഹൂൻ, അവർ ആ നരകത്തില് പല്ലെളിച്ച് കാലിക്കിടക്കും. നമ്മൾ ഇന്ന് നമ്മളെ കാണാൻ ഇത്ര സൗന്ദര്യം എന്തുകൊണ്ടാ? നല്ല രണ്ട് ചുണ്ട് അല്ലേ? അലം നജഅലഹു ഐനൈൻ ലിസാനം വശഫതൈൻ, അലം നജഅലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നദ്ദൈൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആ സുന്ദരമായ കണ്ണും നാക്കും മൂക്കും ചുണ്ടും ഒക്കെ തന്നതുകൊണ്ടല്ലേ നമ്മൾ നന്നായത്? ഈ രണ്ട് അടപ്പുകൾ ഇവിടെ വലിയ ഒരു കാവലാണ്. എന്നിട്ട് ചിരിക്കുമ്പോ ഒരല്പം മാത്രം പുറത്ത് കാണുന്ന പല്ലിന്റെ തലകൾ ഒന്നും കൂടെ ചന്തമേകുന്നു അല്ലേ മുഖത്തിന്? എന്നാൽ ഈ ചുണ്ടൊക്കെ അങ്ങ് പോയി, ഇവിടുത്തെ മാംസമൊക്കെ അങ്ങ് പോയി, പല്ലിന്റെ ഊനുകളൊക്കെ തെറിച്ചു പോയി, എല്ലാം ഉരുകി തീർന്ന് പല്ലുകളുടെ യഥാർത്ഥ വലുപ്പം അല്ലേ? അതൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ നിന്ന പല്ലിളിച്ച് കിടക്കുന്ന രംഗം കണ്ട ആരാ പേടിക്കാതിരിക്കാം? വഹും ഫീഹാ കാലിഹൂൻ, നരകത്തിൽ പല്ലിളിച്ച് കിടക്കും, മുഖത്തെ മാംസം മുഴുവനും നരകത്തീയ് കരിച്ചു കളയും. ആ സമയത്ത് അള്ള അവരോടൊരു ചോദ്യം ചോദിക്കും, ഞാൻ എന്റെ സദസ്സിരിക്കുന്ന മുഅ്മിനീങ്ങളോട് ഇതൊക്കെ കേട്ടിട്ടും ഇനിയും നിസ്കാരം കബാ ആക്കരുത് എന്ന ബോധമില്ലാത്ത ചെറുപ്പക്കാരനോട്, ഇതൊക്കെ കേട്ടിട്ടും കിട്ടിയ പെണ്ണിനോട് തലമറപ്പിക്കണമെന്ന ബോധമില്ലാത്തവനോട്, ഇതൊക്കെ കേട്ടിട്ടും ഇനിയെങ്കിലും തറാദീഹ് നിസ്കരിക്കണമെന്ന ബോധമില്ലാത്ത ചെറുപ്പക്കാരനോട്, ഇത്രയൊക്കെ കേട്ടിട്ടും ഇനിയും ഹറാമായ സമ്പാദ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണം എന്നു തന്നെ നിർബന്ധമുള്ള ചെറുപ്പക്കാരനോട്, ഞാനൊരൊറ്റ വിഷയം ചോദിച്ചോട്ടെ ചെറുപ്പക്കാരാ? ഇങ്ങനെ കിടക്കുമ്പോ അല്ല നിന്നോട് ചോദിക്കാണ്, അലം തകുൽ ആയാതീ തുത്ലാ അലൈക്കും, എടോ നിങ്ങൾ അറിയാതെ വന്നു വീണതല്ലോ ഈ തീക്കുണ്ടിന്, എന്റെ പൊള്ളുന്ന വചനങ്ങൾ നിങ്ങൾ കോതപ്പെട്ടിരുന്നില്ലേ? നിങ്ങൾക്ക് പാരായണം ചെയ്തു തന്നിരുന്നില്ലേ? ഇതുപോലെ ഒരു വയറു നിങ്ങൾ സംഗമിച്ചിരുന്നില്ലേ? അവിടുന്ന് നരകം കേട്ടിരുന്നില്ലേ? നരകത്തിന്റെ ഭയാനകത മനസ്സിലാക്കിയിട്ടില്ലായിരുന്നോ? എന്തേ അത് കേട്ടിട്ടും നിങ്ങളിപ്പൊ കുംതും ബിഹാ തുകദ്ദിബൂൻ, എന്ത് നരകം, എന്ത് തീയ്, എന്ത് തെക്കവും വൃക്ഷോ, എന്ത് ഹമീം വെള്ളം, ഈ മുസ്ലിയാർക്ക് സുഖല്ലാം, നേരം വെളുത്തിട്ടില്ല, അങ്ങനെയല്ലേ എന്ന് നിങ്ങൾ പറഞ്ഞത്? ആഹായത്തുകളെ നിങ്ങൾ കൊഞ്ഞനം കുത്തിയില്ലേ? അത് നിങ്ങൾ അവിശ്വസിച്ചില്ലേ? ഇതൊക്കെ നടക്കാനുള്ളതാണോ? ഇതൊക്കെ ഒരു ഉട്ടോപ്പിയല്ലേ? ഇതൊരോലപ്പാമ്പല്ലേ? ഇങ്ങനെയല്ലേ എന്ന് നിങ്ങൾ പറഞ്ഞത്? എടോ അനുഭവിക്ക, അനുഭവിക്ക, കിടന്നനുഭവിക്ക. അലം തകുൻ ആയാതി തുത്ലാ അലൈക്കും ഫകുന്തും ബിഹാ തുകദിബൂൻ. ആ സമയത്ത് സുഹൃത്തെ നമ്മളുടെ പ്രതികരണം ഉണരും. ഇന്ന് പ്രതികരണമില്ലാത്തത് കാര്യമില്ല. ഇന്ന് മൗനം കൊഞ്ഞനമായി മാറുന്നുണ്ടെങ്കിൽ അന്ന് പ്രതികരണമുയരും. ആലൂ എല്ലാവരും പറയും, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ പറ്റിപ്പോയി പറ്റിപ്പോയി, ഖലബത്ത് അലൈന സിക്കുവത്തുന, ഞങ്ങളുടെ ഭാഗ്യദോഷം ഞങ്ങളെ അതിജയിച്ചു. ഖലബത്ത് അലൈന സിക്കുവത്തുന, ഞങ്ങളുടെ ഭാഗ്യക്കേട് ഞങ്ങളെ മലർത്തി അടിച്ചുപടുത്തോനെ, ഞങ്ങളെ പരാജയപ്പെടുത്തി, ഞങ്ങൾ ഭാഗ്യം കെട്ടവരായിപ്പോയി. വരവ് കേൾക്കാഞ്ഞിട്ടല്ല, ഉത്ബോധനം കേൾക്കാഞ്ഞിട്ടല്ല, അതേക്കുറിച്ച് ആലോചിക്കാൻ ഞങ്ങളുടെ ധിക്കാരം സമ്മതിച്ചില്ല. ഖലബത്ത് അലൈന സിക്കുവത്തുന, ഞങ്ങളുടെ ഭാഗ്യദോഷം ഞങ്ങളെ തോൽപ്പിച്ചുപടുത്തോനെ. അതുകൊണ്ട് ഞങ്ങൾ പിടിച്ചു തന്നെ നടന്നു. ബിരിയാണിയുടെ താഴെ മുണ്ടറങ്ങല്ല, ഫാൻസിന്റെ തലപ്പറങ്ങല്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അത് അനുസരിക്കാൻ പറ്റിയില്ല. പടം കാണല്ല എന്ന് പറഞ്ഞപ്പോ അനുസരിക്കാൻ പറ്റിയില്ല. റമദാനിന്റെ രാത്രികളിൽ പോലും ബ്ലൂ ഫിലിമുമായി കഴിഞ്ഞുകൂടി. മൊബൈലുകളിലും മറ്റുമൊക്കെ അശ്ലീല ഗാനങ്ങളും അശ്ലീല ആ ചിത്രങ്ങളുമൊക്കെയായി ഞങ്ങൾ കഴിഞ്ഞുകൂടി. വിശുദ്ധ ഖുർആൻ ഞങ്ങൾ പാരായണം ചെയ്തില്ല. സാധുക്കളെ ഞങ്ങൾ സംരക്ഷിച്ചില്ല. നല്ലതൊന്നും ചെയ്തില്ല.
അന്ന് ഞങ്ങൾക്കത് വിശ്വാസമായില്ല റബ്ബേ, ബാക്കി കേടെന്ന് പറയാം. റബ്ബനാ അഖ്രിജ്നാ മിൻഹാ. അതുകൊണ്ട് പഠിത്തവനെ സഹിക്കാൻ വയ്യ, ഈ വേദന ഞങ്ങൾ സഹിക്കൂല, നിന്നോടൊറ്റ കാര്യം ചോദിച്ചോട്ടെ, അഖ്രിജ്നാ മിൻഹാ, ഈ നരകത്തുനിന്ന് ഞങ്ങളെ ഒന്ന് പുറത്തിറക്കി തരോ, ഒന്നും കൂടെ ദുനിയാവിലേക്കൊന്ന് തിരിച്ചുവിടോ. അങ്ങനെ നീ തിരിച്ചു തരികയാണെങ്കിൽ അവിടെ തന്നിട്ട് വീണ്ടും ഞങ്ങൾ വേണ്ടാത്തരോ ആവർത്തിക്കുകയാണെങ്കിൽ, ഇനിയും ഞങ്ങൾ വേണ്ടാത്തരം ദുനിയാവിൽ നിന്ന് ചെയ്തെങ്കിൽ ഞങ്ങൾ അക്രമികൾ തന്നെ, നിനക്ക് ഞങ്ങളെ പിടിച്ചു ശിക്ഷിക്കാം. ഇപ്പൊ തൽക്കാലം മാപ്പു തരണം പടത്തോനെ എന്ന് പറയുമ്പോ പടത്തോന്റെ മറുപടി കേട്ടോ, അന്ന് ഉണർന്നിട്ട് കാര്യമല്ല, അന്ന് എലി എത്ര കരഞ്ഞിട്ടും പൂച്ചക്ക് കണ്ണീരില്ല എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ എത്ര കരഞ്ഞാലും പടച്ചോ നിങ്ങളോട് കനിയൂലട്ടോ. റഹീമാൻ, റഹ്മാനായി ഭൂമി ലോകത്ത് നിന്ന് നോക്കിക്കോ, റഹീമാകുമ്പോ പടച്ചറബ് കനിയൂല. ഹാല പടച്ചറബ് പറയാൻ, മുഴുവൻ വിഷമങ്ങളും സഹിച്ച്, മുഴുവൻ വഷളത്തരവും സഹിച്ച് ആ നരകത്തിൽ കിടന്ന് മരിച്ചോളൂ. ആ നരകത്തിൽ കിടന്ന് മരിക്കാതെ മരിച്ചോ. ആ നരകത്തിൽ മുഴുവൻ ഭക്ഷണത്തരവും പേറി കിടന്നടാ, അവിടെ കിടന്നോ. വലതുമൂൻ, എന്നോട് മിണ്ടിപ്പോകരുത്. നോക്കണം, ആ ഒരു വാക്ക് സഹിക്കാൻ കഴിയോ പ്രിയപ്പെട്ട സുഹൃത്തെ? ആരാ ഇത് പറയുന്നത്? നിനിയാന്ന് കേട്ട റഹ്മാനായ റബ്ബ്, ഇന്നലെ കേട്ട ഗാഫിറും ഗഫൂറും ഗഫാറുമായ റബ്ബ് ഇത്ര കടുപ്പമുള്ള ഒരു വാക്ക് പറയുന്നത്, വലാ തുകല്ലിമൂൻ, എന്നോട് മിണ്ടിപ്പോകരുത്. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ, ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണേ അല്ലാ, ഞങ്ങളുടെ സാധുമാരെ കാക്കണേ അല്ലാ, എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. സുഹൃത്തെ, ചെറുതായി കാണല്ല ഈ വിഷയത്തെ. റസൂലുള്ള വെറുതെ അല്ല പറഞ്ഞത്, ഒരു പത്ത് അതിനു വേണ്ടി റിസർവ് ചെയ്ത് നിന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ചോദിക്ക, എത്തുക്ക് ചോദിച്ചു വാങ്ങ. അവസാനത്തെ പത്തിൽ ഒന്ന് കണ്ണുര, ഒന്ന് ഉണരണം, ഉള്ളുണർന്ന് പ്രവർത്തിക്കണം. അശ്രദ്ധയിൽ തന്നെ റമദാൻ മാസം മുഴുവനും തള്ളി നീക്കരുത്. ഓരോ പത്തിലേക്കും വേണ്ട കാര്യങ്ങൾ ആ മൂന്ന് ദിവസവും സംസാരിച്ചത്. വാഹിറുഹു ഇതുക്കും മിനന്നാ. നോക്കൂ നിങ്ങൾ, ഇതെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്കും നിങ്ങൾക്കും വരാൻ പോകുന്ന നല്ല സൽക്കാര പാർട്ടിയാണ് ഇപ്പൊ ഈ കേട്ടതൊക്കെ. എന്താണ് കടുപ്പോലെ സൂറത്തുൽ മുഅ്മിനൂൻ ഇപ്പൊ ഞാൻ ഓതി ആയത്തുകൾ. ഉമൻ ഖഫത്ത് മവാദീനുഹു ഫൗലായികല്ലദീന ഖസറു അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദൂൻ. സൂറത്തുൽ മുഅ്മിനൂൻ 103 മുതൽ 108 വരെയുള്ള വചനങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഓതിയത്. നിങ്ങൾക്ക് ഖുർആൻ എടുത്ത് നോക്കിയാൽ കാണാം ഈ ആയത്തുകളൊക്കെ. ഞാൻ വെറുതെ പറയല്ല, അല്ലാഹു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞതാണ് ഈ വിഷയങ്ങൾ അത്രയും. ഇങ്ങനെ ഒരു ഓർമ്മ എനിക്കും നിങ്ങൾക്കും ഉണ്ടാവുന്നത് നല്ലതാണ്. നമ്മൾ പറഞ്ഞു വന്നത് വമിമ്മറാഇഹി അദാബുൻ വലീം, അതിന്റെ പിന്നാലെ കഠിന കഠോരമായ പലതും വരാനുണ്ട്. അതിലൊന്നേ ഇപ്പൊ കേട്ടിട്ടുള്ളൂ, ഒന്നേ കേട്ടിട്ടുള്ളൂ. ഇനി നരകത്തിലെ തീയിന്റെ ഗൗരവം പറയാനുണ്ട്, കടക്കുന്നില്ല അതിലേക്ക്. കൊട്ടാരത്തെക്കാൾ ഉയരമുള്ള തീപ്പൊരികള്, ഒട്ടകത്തെക്കാൾ വണ്ണമുള്ള തീപ്പൊരികള്, ഇതൊക്കെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ നരകത്തിലെ തീപ്പൊരികളാണ്. ആ നരകത്തിൽ വെന്ത് കരിയുന്ന അവസ്ഥ പലയിടങ്ങളിലും ഖുർആൻ പറയുന്നുണ്ട്. നരകത്തിലെ പാർട്ടികളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നല്ല പൊള്ളുന്ന ഒരു ഹദീസ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മുമ്പിൽ വെക്കുന്നു. എന്തിന്? നമ്മൾ നന്നാവാൻ വേണ്ടി. ശരിക്കാലോചിക്കണം. ഒരാളെ കൊണ്ടുപോയി കബറടക്കുമ്പോ ആ കബറിലേക്ക് നോക്കി നിൽക്കുമ്പോ ആലോചിക്കണം, കരയും പൊട്ടിക്കരയും. ഉറപ്പാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു പൊള്ളുന്ന ഹദീസ് അതാണ് ഇനി നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഹുദൈഫത്ത് ഇബ്നുൽ യമാനി പറയാണ്, അസറ ഇലയ്യ റസൂലുള്ളാഹി ഹദീസം ഫിന്നാർ. നബിതങ്ങൾ ഒരുപാട് രഹസ്യങ്ങൾ എന്നോട് പറഞ്ഞ കൂട്ടത്തില് നരകത്തെ പറ്റി ഒരു പൊള്ളുന്ന വിവരം റസൂലുള്ള എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉമ്മത്തിനോട് പറയാം, എന്ത് ഈ രഹസ്യം പറയുന്നതിന് എത്ര പ്രാധാന്യം? ഹുദൈഫത്ത് ഇബ്നു ലമാനി ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഹുദൈഫത്ത് ഇബ്നു ലമാൻ ആരാ? സാഹിബു സിദ്ദി റസൂലില്ല, അള്ളാഹുവിന്റെ ഹബീബിന്റെ സീക്രട്ടുകൾ അറിയുന്ന ആളാ. നബിതങ്ങളുടെ രഹസ്യം അറിയുന്ന ഒരു വ്യക്തിയാ ഉള്ളത്, അത് ഹുദൈഫത്ത് ഇബ്നു ലമാനാ.
അതിന് ഹൃദയപന പറ്റുമെന്ന് പലതവണ പലരെയും പരീക്ഷിച്ചിട്ട് ഹൃദയപന അതിന് പറ്റുന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് റസൂലുള്ള ഹൃദയഫക്ക് രഹസ്യം പറഞ്ഞു കൊടുത്തത്. സാഹിബു സിറായി പ്രഖ്യാപിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമില്ലല്ലോ. ഹൃദയഫ റളിയല്ലാഹു അൻഹുവിന് നബിതങ്ങളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാത്ത പല, ഉദാഹരണത്തിന് മുനാഫിക്കുകളുടെ ലിസ്റ്റുകൾ, മുനാഫിക്കുകളുടെ ലിസ്റ്റ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം. പക്ഷെ അത് വെളിപ്പെടുത്തരുത്. വെളിപ്പെടുത്തുന്നതിൽ പലപ്പോഴും ഹൈറിലേറെ ചെറു വരും, ദോഷം വരും. അതുകൊണ്ട് പടച്ചവന്റെ തീരുമാനം അങ്ങനെയാണ്. പക്ഷെ ഇന്ന ആള് മുനാഫിക്കാണ്, ഇന്ന ആള് മുനാഫിക്കാണ്, ഇന്ന ആള് മുനാഫിക്കാണ് കൃത്യമായിട്ട് ഓരോന്ന് അടയാളത്തിൽ കൊടുത്തിട്ടുണ്ട്, ഓരോരുത്തരെ ചൂണ്ടിക്കൊടുത്തിട്ടുണ്ട് പടച്ചവൻ. ഇത് സഹാബത്തിനും അറിയാം. അതുകൊണ്ടാണ് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫത്ത് ബിൻ ലമാനെ വിളിച്ചിട്ടൊക്കെ ചോദിച്ചു, മുനാഫിക്കുകളുടെ ലിസ്റ്റ് നിന്റെ കൈവശമില്ലേ ഹുദൈഫ? കാരണം റസൂലെല്ലാം രഹസ്യം പറയുന്നുണ്ട്. ഈ രഹസ്യം റസൂല്ലാ പറഞ്ഞിട്ടുണ്ടാവും. ഉണ്ട്, ആരൊക്കെയാ മുനാഫിക്കുന്ന റസൂല്ലാ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ നിയമിച്ച ഖാദിമാരുടെ കൂട്ടത്തില് ഉണ്ടോ? ഞാൻ നിയമിച്ച ഖാദിമാരുടെ കൂട്ടത്തില് ഏതെങ്കിലും ഒരു ഖാദി മുനാഫിക്കുണ്ടോ ഹുദൈഫ? ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ബിൻ ഖത്താബ് ഭരണം നടത്തുന്ന കാലത്ത് ഓരോ നാട്ടിലേക്കും ഖാദിമാരെ നിയമിച്ചിട്ടുണ്ട്. ഇതിൽ മുനാഫിക്കുണ്ടോ? കാടിണ്ടായാലും തലയെട്ടുണ്ടായാലും മുനാഫിക്കുണ്ടാവാലോ? ഉണ്ടോ? ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഹുദൈഫത്ത് ബിൻ ലമാനി പറഞ്ഞ മറുപടി, വാഹിദും മിൻഹും യാ അമീറൽ മുഅ്മിനീൻ. അമീറുൽ മുഅ്മിനീൻ ഒരു പുള്ളി ആ കൂട്ടത്തിലുണ്ട്, ഒരാളുണ്ട്. നിങ്ങൾ നിയമിച്ച ഖാദിമാരുടെ കൂട്ടത്തിലും ഒരാൾ മുനാഫിഖാണ്. ഉമർ റളിയല്ലാഹു അൻഹു നിർബന്ധം. അങ്ങനെ ഒരു മുനാഫിഖിനെ ഖാദി നിയമനത്തിൽ വെച്ച് കുറപ്പിച്ചുകൂടാന്ന് കരുതിയിട്ട് അയാളെ പുകച്ച് ചാടിക്കാൻ വേണ്ടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പലപ്പോഴും സ്വകാര്യത്തെ വിളിച്ചിട്ട് ചോദിച്ചു, ആ ആളെ പറ്റി ഒരു ചെറിയ സൂചന തരുമോ? തരൂലെന്ന്. ബഹുമാനപ്പെട്ട ഹുദൈഫത്ത് ബിൻ ലമാനി പറയാൻ, ഉമർ റളിയല്ലാഹു അൻഹു നിരീക്ഷിച്ച് കണ്ടെത്തിയ ആ മനുഷ്യൻ അയാൾ തന്നെയായിരുന്നു ആ മുനാഫിഖ്. അയാൾ തന്നെയായിരുന്നു ആ മുനാഫിഖ്. ഉമർ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു കൊടുത്ത പ്രത്യേക തൗഫീഖ്. ഞാൻ പറഞ്ഞു തന്ന ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുന്ന ആളായിരുന്നു ഹുദൈഫത്ത് ബിൻ ലമാനി. അതുകൊണ്ടാണ് മദീന പള്ളിയിൽ ഒരു ജനാസ വന്നത്. മുനാഫിക്കുകളുടെ മേൽ ജനാസ സംസ്കരിക്കരുതല്ലോ. ഈ ഉമ്മത്തിനെ ഒറ്റുകൊടുക്കുന്ന മുനാഫിക്കുകളുടെ ജനാസ സംസ്കരിച്ചുകൂടാ. അതുകൊണ്ടാണ് ഹബീബിനെയും ലാ ഇലാഹ ഇല്ലല്ലാഹയും മുഹമ്മദു റസൂലുള്ളാഹിയെയും മുഴുവൻ ഉൾക്കൊള്ളാത്തവരുടെ പേരിൽ നമ്മൾ മയ്യത്ത് സംസ്കരിക്കാതിരിക്കുന്നത്. അപ്പൊ ജനാസ സംസ്കരിച്ചുകൂടല്ലോ എന്ന് കരുതിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യും? ജനാസ സംസ്കരിക്കാൻ വരുമ്പോ ആരാ മുനാഫിക്ക് എന്നറിയില്ലല്ലോ. മരിച്ച് അങ്ങനെ മരിക്കുമ്പോൾ ധാരാളം മുനാഫിക്കുകളും ഉണ്ടാകുമ്പോ ഉമർ റളിയല്ലാഹുവിനു മുൻ സഫിൽ തന്നെ ഉള്ള ഹുദൈഫ ഉണ്ടോ നോക്കും. ഹുദൈഫ അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹുവിനു പതുക്കെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ഹുദൈഫ ചിലപ്പോ എന്തോ സാഹചര്യം ഒത്തു കിട്ടാത്തതുകൊണ്ടായിരിക്കും എത്താത്തത്. പക്ഷെ എന്നാലും ബഹുമാനപ്പെട്ടവർ ആലോചിക്കുന്ന എന്താ, റസൂലുള്ള മുനാഫിക്കാണെന്ന് വിവരം കൊടുത്തിട്ടായിരിക്കും ഹുദൈഫ ഇങ്ങോട്ട് വരാതിരുന്നത്. ഈ ഹുദൈഫത്ത് ബിൻ ലമാനി പറയാൻ ഈ രഹസ്യങ്ങൾ ധാരാളം പറഞ്ഞ കൂട്ടത്തിൽ എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം ഒരു സ്വകാര്യം പറഞ്ഞു. ആ സ്വകാര്യം കരച്ചിലിലാണ് സമാപിക്കുന്നത്. ആ അടക്കം പറത്തില് കരച്ചിലിലാണ് സമാപിക്കുന്നത്. എന്റെ കാരണോ സുഹൃത്തെ ഈ സ്വകാര്യം നിങ്ങൾ ചിന്തിക്ക. ഇപ്പൊ മൈക്കിലാ പറയുന്നത് എല്ലാവരും കേൾക്കാൻ വേണ്ടി, പക്ഷേ ഞാൻ നിങ്ങളുടെ ചെവിയിലാണ് ഇത് പറയുന്നതെങ്കിൽ ഞാൻ പറയുമ്പോ അതിന് വലുപ്പല്ല. മുഹമ്മദ് മുസ്തഫ എന്റെ ചെവിയിൽ പറയുന്നു എന്ന് ഞാൻ ചിന്തിക്ക. നിങ്ങളും എന്താ കേട്ടോളൂ. എന്തിനാ ഈ ചെവി പറഞ്ഞു കൊടുത്തത്? ചെവിയിൽ എന്തിനാ പറഞ്ഞു കൊടുത്തത്? ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും. കൂട്ടായിട്ട് പറഞ്ഞു കൊടുത്താൽ പലിക്കുന്നതിലേറെ ചെവിയിൽ പറഞ്ഞാൽ നല്ലോണം പലിക്കും. എന്നോടായിട്ടിപ്പോ ഒരു കാര്യം വിളിച്ചു പറയുമ്പോ ഇപ്പോ ബഹുമാനപ്പെട്ട ശേഖന കാന്തപുരം ഉസ്താദ്, അല്ലാഹു ദീർഘായുസ് നൽകട്ടെ, അല്ലാഹു ദീർഘായുസ് നൽകട്ടെ, ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് ഉയർത്തട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മൊത്തം എല്ലാവരെയും വിളിച്ചു വരുത്തിയൊരു കാര്യം പറയുന്നതും അതേസമയം നീ ഇവിടെ വാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് ഒരു കാര്യം സ്വകാര്യമായിട്ട് പറയുന്നതും ഞാൻ കൂടുതൽ മുഖവിലക്കെടുക്കാതാ. എന്താണ് ഈ സ്വകാര്യം? ഇത് വളരെ കടുപ്പുള്ള സ്വകാര്യമാണ്. വക്കിലാബം മിന്നാർ വഖലാലീബ മിന്നാർ വസ്യൂബം മിന്നാർ വഇന്നഹു യുബഅസു മലായിക യുഅല്ലിഖൂനാഹുലന്നാരി ബിതിൽകൽ കലാലീബി ബിഅഹ്നാകിഹിം വയുഖത്തിഉനഹും
ويلقونهم إلى تلك السباع والكلاب كلما قطعوا عضبا عاد مكانه غضبا جديدا സ്വകാര്യം കുറച്ച് കടുപ്പ ഇന്ന ഫീ ജഹന്നമ ലസിബാഅൻ മിന്നാർ ബഹുമാനപ്പെട്ട ഇബ്നു അബി ദുന്യ ഒരുപാട് കിതാബുകളുടെ രചയിതാവാണ് മഹാനവർക്ക് ഒരു കിതാബുണ്ട് സിഫത്തുന്നാർ എന്നാണ് അതിന്റെ പേര് അതിലാണ് ഈ ഹദീസ് ഉള്ളത് സിഫത്തുന്നാർ ഇബ്നു അബി ദുന്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബു സിഫത്തുന്നാറിൽ കാണാം എന്താ ഉള്ളത് ഹുദൈഫയോട് നബി പറയാണ് യാ ഹുദൈഫ എന്റെ പൊന്നു ഹുദൈഫ ഇന്ന ഫീ ജഹന്നമ ലസിബാഅൻ മിന്നാർ ജഹന്നമാകുന്ന നരകത്തിൽ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട വന്യജീവികൾ ഉണ്ട് കേട്ടോ ലസിബാഅൻ മിന്നാർ ഖുർആൻ പറഞ്ഞു വെക്കുന്നു വമിം വറാഇഹി അദാബുൻ ഖലീം എന്തൊക്കെയാണ് ഹദീസിലൂടെ നബിതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു കേട്ടോളൂ എന്താ പറഞ്ഞത് ലസിബാഅൻ മിന്നാർ തീ കൊണ്ട് സൃഷ്ടിച്ച വന്യജീവികള് സിംഹമുണ്ട് പുലിയുണ്ട് കുറുനരിയുണ്ട് നരകത്തിന്റെ താഴ്ഭാഗത്ത് നരകക്കുഴിയിൽ ചാടി കളിക്കുന്ന ധാരാളം വന്യമൃഗങ്ങൾ എല്ലാം പടക്കപ്പെട്ടത് തീ കൊണ്ടാണ് അവ ചാടിക്കളിക്കുന്നു വകിലാബം മിന്നാർ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പട്ടികളുമുണ്ട് വകലാലീത മിന്നാർ തീയിന്റെ കൊളുത്തു ചങ്ങലകളുമുണ്ട് വസുയൂഫം മിന്നാർ തീയിന്റെ വാളുകളുമുണ്ട് വഇന്നഹു യുബഅസു മലായിക ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹു വഇന്നഹു യുബഅസു മലായിക മലക്കുകളെ നിയോഗിക്കപ്പെടുന്നു ആരാ പറഞ്ഞേക്കുന്നത് പഠിച്ചവൻ തന്നെ വഇന്നഹു യുബഅസു മലായിക ആ സമയത്താണ് മലക്കുകളെ പറഞ്ഞേക്കുന്നത് യുഅല്ലിഖൂന അഹ്ലന്നാർ അവര് വന്നിട്ട് നരകാവകാശികളെ കെട്ടിത്തൂക്കും ബിത്തിൽക്കൽ കലാലീതി ആ കൊളുത്തു ചങ്ങല കൊണ്ട് ബിഅഹ്നാക്കിഹിം അവരുടെ അണ്ണാക്കിൽ കൊളുത്തും സുബ്ഹാനല്ലാഹ് ഇത് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച ഒരു ചിത്രം അറവുശാലയിലേക്ക് വരിക അറവുശാലയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ കശാപ്പുശാലയിൽ അറവുശാലയിൽ നമ്മൾ സാധാരണ കാണുന്നതാ കുറകെടുത്തിട്ട് പോത്തിന്റെ പുറകെടുത്തിട്ട് ഈ കൊളുത്തു ചങ്ങലയിലേക്ക് ഇങ്ങോട്ട് കയറ്റും ഇരുമ്പിന്റെ ഒരു കൊളുത്തുണ്ടാകും ആ കൊളുത്തിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതിന്റെ മാംസം തുളച്ച് അങ്ങോട്ട് ഇട്ടാൽ ആ കൊളുത്തില് ഈ 25 കിലോ 50 കിലോ ഉള്ള ഈ കുറക് ഇങ്ങനെ തൂങ്ങിക്കളിക്കും അപ്പൊ ശരിക്കും നരകം വലിയൊരു കുഴി അതിന്റെ ചുവട്ടിൽ ധാരാളം വന്യജീവികൾ അവിടെ മുറിക്കാൻ പാകത്തിനുള്ള നല്ല തീയിന്റെ നല്ല വാളുകൾ തീ വാളുകൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇതൊക്കെ ഇതെല്ലാം എടുത്തു വെച്ചിട്ട് അത് മുറിക്കാനുള്ള മാലാക്കമാര് എരിഞ്ഞ് നമ്മൾ അരിഞ്ഞ് മുറിക്കാനുള്ള മാലാക്കമാര് അവരും അവരുടെ റെഡി നേരത്തെ പറഞ്ഞ ദബാനിയാക്കള് കരുണ എന്താണെന്ന് അറിയാത്തവർ അല്ലാഹു അവരെ പഠിച്ചത് അങ്ങനെയാ എന്നിട്ട് അവരും അവിടെ ഉണ്ട് എന്നിട്ട് നമ്മളെ എടുത്തിട്ട് ഈ ചങ്ങലയിലേക്ക് കൊളുത്തിലേക്കും കൊണ്ടുപോയിട്ട് മേലെ അണ്ണാക്കന്ന് കൊളുത്തിയിടും ആ കൊളുത്തിൽ നിലം തൊടാതെ ആടി കളിക്കാം നമ്മൾ അപ്പോഴാണ് റസൂലുള്ള പറയുന്നത് ഈ വാളുകൾ എടുത്തിട്ട് ഇവരെങ്ങനെ കഷ്ണം വെട്ടും മുറിക്കും പാർട്ട് പാർട്ടായിട്ട് മുറിക്കും കൈ മുറിക്കും കാല് മുറിക്കും തുടയിൽ നിന്ന് മാംസം മുറിക്കും ഓരോ ഓരോ കഷ്ണങ്ങനെ മുറിച്ചിട്ട് ആ നരകത്തിന്റെ താഴ്ഭാഗത്ത് തുള്ളിക്കളിക്കുന്ന പട്ടിക്ക് ആ സിംഹത്തിന് പുലിക്ക് ചെന്നായത്ത് അങ്ങനെ ഇട്ടു കൊടുക്കും ആ മാനാക്കമാര് നിന്റെ ഓരോ അവയവും കഷ്ണിക്കുമ്പോഴും ഒരവയവം കൊണ്ട് മുറിക്കുമ്പോ ആ മുറിച്ച സ്ഥാനം അത് പൂർവസ്ഥിതിയിലേക്ക് പുതുപുത്തനായി മടങ്ങി വരും ഒരു അവയവം കൊണ്ട് മുറിച്ചെടുത്ത എന്നാ പിന്നെ 4 സിംഹത്തിന് വയറ് നിറഞ്ഞ എന്റെ കഥ കഴിഞ്ഞോളൂ എന്ന് കരുതണ്ട തീരൂലീത ഒരറവുശാലയില് നിങ്ങളെ കെട്ടിത്തൂക്കിയിട്ട് അതിലൂടെ പോകുന്ന തെരുവ് പട്ടികൾക്ക്
മൃഗങ്ങൾക്ക് നിങ്ങളെ കഷ്ണിച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന ഒരു ചിത്രം മനസ്സിൽ കാണു പ്രിയപ്പെട്ട സുഹൃത്തെ. ഹുദൈബ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരോട് റസൂലുള്ള പറഞ്ഞു, ഇതൊക്കെ പലരും അനുഭവിക്കുന്ന ശിക്ഷകളുടെ രൂപങ്ങളാ. ഹുദൈബ കരയാതിരിക്കോ സഹോദര, ഹുദൈബ തീമാനില്ലേ? ആ ഹുദൈബ നമുക്കിത് കൈമാറി നമ്മളെ നേരെയാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് പറയാൻ പറ്റുന്നതാ, പറയാൻ പറ്റൂല എന്ന് പറഞ്ഞത് റസൂലുള്ള വേറെ തന്നെ പറയും. അത് പറഞ്ഞിട്ടില്ല, ഹുദൈബ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് പറയാൻ പറ്റാവുന്നതാണ്, ഉമ്മത്തിനെ കേൾപ്പിക്കേണ്ടതാണ്. നമ്മൾ കേട്ടു, ഇത് കേട്ടിട്ട് നമ്മൾ നന്നാവാൻ തയ്യാറാണോ? പ്രിയപ്പെട്ട സുഹൃത്തെ, നന്നായേ പറ്റൂ. കാരണം എനിക്കും നിങ്ങൾക്കും വരാനുള്ള ദുരന്തം ഒന്നാലോചിക്കുന്നത് നല്ലതാണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, പടച്ച റബ്ബ് നമ്മളെ നന്നാക്കി തരട്ടെ, അവന്റെ സ്വർഗത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ, നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതാണ് നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ കാര്യങ്ങളിൽ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തു സാദ്, ആ സൂറത്തു സാദ് അതിന്റെ വചനങ്ങളിൽ നമുക്ക് കാണാം. ും അന്തും കദ്ദം തുമൂഹുലന ഫബിഇസൽ ഖറാറു ഖാലു റബ്ബന മൻ ഖദ്ദമ ലന ഹാദാ ഫസിദുഹു അദാബൻ ദുഅഫം ഫിന്നാർ വഖാലു മാ ലന ലാ നറാ റിജാലൻ കുന്നാ നഅദ്ദുഹും മിനൽ അസ്റാർ അത്തഖദ്നാഹും സിഖ്രിയൻ അം സാഗത് അൻഹുമുൽ അബ്സാർ إن ذلك لحق تخاصم أهل النار سورة صاد അതിന്റെ 55 മുതൽ 64 വരെയുള്ള വചനങ്ങൾ ആ വായിച്ച് വിശദീകരിക്കുന്നില്ല, സമയമില്ല, അതുകൊണ്ട് അത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ ഉറങ്ങിക്കൂടാ. വരും നാളുകൾ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ സജീവമാക്കണം, ഒന്നും കൂടെ ഉണർന്ന് പ്രവർത്തിക്കണം സഹോദര. അള്ളാഹു പറയുന്നു, അതാ ആ പറഞ്ഞത് നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയാണ്. ആയത്തിനെ ഇതിനോട് ചേർത്ത് വെച്ചതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകും. ആദ്യം സ്വർഗാവകാശികളുടെ അവസ്ഥ പറഞ്ഞു, എന്നിട്ട് അള്ള പറയാണ് ഹാദാ, ഇതൊക്കെയാണ് സ്വർഗാവകാശികളുടെ അവസ്ഥ. എന്നിട്ട് പറയുന്നു, വൃത്തികെട്ട മനുഷ്യന്മാർക്ക്, തെറ്റു ചെയ്ത മനുഷ്യന്മാർക്ക് ഇതാ ഏറ്റവും ചീത്തയായ സൗകര്യങ്ങളാണ് അവരുടെ മടക്ക സ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത്. അത് തന്നെ മതി, അതിന്റെ കടുപ്പം തിരിയാൻ കൂടുതലൊന്നും വേണ്ട. ഏതാവട്ടെ പ്രിയപ്പെട്ട സുഹൃത്തെ, അത് കഴിഞ്ഞിട്ട് പടച്ചവൻ പറയുകയാണ്, അതും കൂടെ കഴിഞ്ഞതിന്റെ ശേഷം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന, അവരിൽ കുറ്റവാളികൾ, ആ കുറ്റവാളികൾക്ക് ഏറ്റവും മോശപ്പെട്ട സ്ഥലമാണുള്ളത്, അഥവാ ജഹന്നമ യസ്ലൗനഹ, അവർ കടക്കുന്ന ജഹന്നമെന്ന നരകം. അവർ പ്രവേശിച്ച് കത്തി എരിയാൻ പോകുന്ന യസ്ലൗനഹ, അവർ കത്തി കരിയുന്ന, ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥതാ, നരകത്തിൽ കടക്കുക എന്ന് മാത്രമല്ല കടന്നിട്ട് കത്തി എരിയുന്ന നരകം അവർക്കുണ്ട്. എത്ര മോശപ്പെട്ട തൊട്ടിലാണിത്, എത്ര മോശപ്പെട്ട തൊട്ടിലാണിത് അല്ലേ? തൊട്ടിൽ കിടക്കാൻ നല്ല സുഖാണ്. തൊട്ടിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ മറ്റൊരു സ്ഥലത്തെയോ ആശ്രയിക്കാതെ അത്തൊട്ടിലാണ് അവന്റെ ആശ്രയം.
ആ തൊട്ടിലിൽ അവൻ എല്ലാവിധ സൗഖ്യങ്ങളും ആസ്വദിക്കാൻ എങ്കിൽ ആ തൊട്ടിൽ നരകായിപ്പോയാൽ അവൻ ആട്ടുന്നതും അവനെ ചാടിക്കുന്നതും ഒക്കെ നരകായിപ്പോയാൽ ഇത്രയും കഠിന കടോരമായ നരകാകുമ്പോ എത്ര മോശം. എന്നാൽ വേറെ ആരെങ്കിലും ഒന്ന് സഹായിക്കാനോ ഒന്ന് ഏറ്റുപിടിക്കാനോ ഇതൊന്ന് ശിക്ഷ ലഘൂകരിക്കാനോ ഒരാളുമില്ല. ഇതവര് അനുഭവിച്ചു കൊള്ളട്ടെ, ഈ ശിക്ഷയുടെ ടേസ്റ്റ് നരകാവകാശികൾ ആസ്വദിച്ചു കൊള്ളട്ടെ. ശക്തമായ തുടുജലമാണത്. ഹമീം വഗസ്ഥ സീൻധനമാണത്, തൊണ്ടയിൽ കെട്ടുന്ന ഭക്ഷണമാണത്. വസ്താക്കൾ ഒരുപാട് അർത്ഥതലങ്ങൾ മുഫസ്സിറുകൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ വിശദീകരിക്കാൻ പറ്റിയ ഒരു സമയമല്ല. അനുഭവിക്കട്ടെ, അതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് നോക്കിക്കോട്ടെ. എന്ത് നമ്മളെ പരിഹസിക്കല്ലേ സഹോദര, ടേസ്റ്റ് ആസ്വദിച്ചോ എന്ന് പറഞ്ഞാൽ ഉമ്മ നമ്മളോട് പറയാറുണ്ട് ദേഷ്യം പിടിക്കും, നിനക്ക് ഞാൻ പള്ള നിറച്ച് തരാന്ന് പറയാറുണ്ട് അല്ലേ. നിനക്ക് ഞാൻ പള്ള നിറച്ച് തരാന്ന് പറയും. ഇത് കേൾക്കുമ്പോ നമ്മൾ ഓടിച്ചല്ലോ പള്ളാറത്ത് കിട്ടുന്ന കരുതിയിട്ട് അതിന്റെ ഭാഷ നമുക്കറിയും. ഇതാണീ പറയുന്നത് നരകം ശരിക്കും ആസ്വദിച്ചടാ, അതിന്റെ രുചി അറിഞ്ഞോ. ഇങ്ങനെ ഉണ്ട്. സുബ്ഹാനല്ലാഹ് ഹമീമും വഗസ്സാഖ് വആഖറു മിൻ ശക്ലിഹി അസ്വാജ്. ചുടുവെള്ളമോ തൊണ്ടയിൽ കെട്ടുന്ന കൂമ്പൃക്ഷമോ അത് മാത്രമല്ല ഉള്ളത്. അടുത്തവനെ ആ പ്രയോഗമൊക്കെ നോക്ക്. നിങ്ങൾ അറബി ഭാഷ അറിയുന്നവർക്ക് ശരിക്ക് അവരുടെ മനസ്സ് പിളർക്കുന്ന പ്രയോഗങ്ങളാണത്. ഇത്തരത്തിലുള്ള തരം തരം ശിക്ഷകൾ വേറെയുമുണ്ട്. അതാണ് ഇതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയൂലാണ്. ഇത്തരത്തിലുള്ള തരം തരം ശിക്ഷകൾ വേറെയുണ്ട്. വാഹറു വേറെയുമുണ്ട് മിൻ ശക്രിഹി, ഇത്തരത്തിലുള്ളത് അഥവാ തരം തരം ശിക്ഷകൾ. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊക്കെ വരാൻ പോകുന്ന സംഗതിയാണ്, ശരിക്ക് ചിന്തിക്കണം. വാഹറു മിൻ ശക്രിഹി അഥവാ ആദാ ഫൗദും മുക്തഹിമും മഅകും. അങ്ങനെ നരകത്തിലേക്ക് നമ്മള് തള്ളിക്കയറ്റി ഇതൊക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മൾ പറയാണ്, അരെ കമ്പനി കൂടി തെറ്റ് ചെയ്യുന്ന ആളുകളെയാണ് ഇനി ഞാൻ വിളിക്കുന്നത്. കമ്പനി കൂടി തെറ്റ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ന്യൂഇയർ ആകുമ്പോ കമ്പനി കൂടിയിട്ട് ഒന്ന് മദ്യപിച്ചു നോക്കി അല്ലെ. കല്യാണത്തിന്റെ തലേനാള് കമ്പനി കൂടിയിട്ട് മദ്യപിക്കുന്നവർ, കമ്പനി കൂടി കൂട്ടാടുന്നവർ, കമ്പനി കൂടി കുപ്പി പൊട്ടിക്കുന്നവർ, വളകിലുക്കുന്നവർ, എല്ലാവരും ശ്രദ്ധിക്കുക, ഇതിന്റെ അപകടം എത്രമാത്രം ഭയാനകമാണ്. അവിടെ വെച്ചിട്ട് നമ്മൾ പറയും, ഇത്തരം കമ്പനികളൊക്കെ ഒത്തു ചേരുമ്പോ നമ്മൾ പറയും, ഹാദാ ഫൗജും മുക്തഹിമും മഅകും. കമ്പനി തലവന്മാരോട് പറയാൻ, ഇത് നിങ്ങൾ എവിടേക്ക് വിളിച്ചാലും ഓടിക്കൂടിയിരുന്ന നിങ്ങളുടെ കൂടെ തള്ളിക്കയറിയിരുന്ന ജനകൂട്ടമാണിത്, ആ ജനവ്യൂഹമാണിത്. കണ്ടോ, നിങ്ങൾ എവിടെ വിളിച്ചാലും നിങ്ങളൊന്ന് ഞൊടിച്ച് വിളിച്ചാൽ അവിടെ എത്താൻ തയ്യാറുള്ള 10-20 ആളുണ്ടല്ലോ, സത്തമ്പികൾ, അവരാണ്. ആദാ ഫൗജും മുക്തഹിമും മഅകും, നിങ്ങളുടെ കൂടെ എങ്ങനെയും എപ്പോഴും ഓടി വന്ന് തള്ളിക്കയറാൻ സന്നദ്ധരായിരുന്ന സൈന്യമാണിവർ. ലാ മർഹബം ബിഹിം, ഇന്നവർക്കൊരിക്കലും സമാധാനമില്ല, അവർക്ക് സ്വാഗതമോദാൻ ഒരു വഴിയുമില്ല. നിശ്ചയം അവർ നരകത്തിൽ കടന്ന് കത്തി എരിയുകയല്ലാതെ ഒരു നിർവാഹവുമില്ല. ആരാ പറയാ, കമ്പനി തലവന്മാര് പറയും, എടാ നമ്മൾ വിളിക്കുമ്പോഴേക്ക് ഓടി വരുന്ന നമ്മുടെ ചിങ്കിടികള് ഇവർക്കൊന്നും ഒരു രക്ഷയില്ല, നരകത്തിൽ കടന്ന് കത്തി കരിയുകയല്ലാതെ ഒരു നിർവാഹവുമില്ല, പെട്ടുപോയി സാധുക്കള്. ആരാ പറയാ, നമ്മളെ പെടുപ്പിച്ച തലവന്മാർ, കമ്പനി തലവന്മാര് പറയുന്നത് കേട്ട് നമ്മൾ മദ്യപിക്കാനും കൂട്ടാടാനും തോന്നിയാസത്തിനും പോയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പറയുന്നു ഇലക്ഷൻ അടുത്ത സീസണാണ്, ശരിക്ക് ശ്രദ്ധിക്കണം. അവിടെയൊക്കെയാണ് നമ്മുടെ ഈ കൂട്ടുകെട്ടിന്റെ അനന്തര ഫലങ്ങൾ പ്രകടമാകുന്ന സ്ഥലം അല്ലെ. കമ്പനി കൂടിയിട്ട് എത്ര ഉയരത്തിലും വേണമെങ്കിൽ ചാടിക്കോളും, എന്ത് കോലവും കെട്ടിക്കോളും, ഏത് ആലിമിനെയും തെറി പറഞ്ഞോളും, ഏത് സയ്യിദിനെയും പത്തക്ക് നിർത്തി തിന്നോളും, എന്തിനും നമ്മൾ തയ്യാറാണല്ലേ. ആലോചിക്കണം ശരിക്ക്, മുസ്ലിമിന് അതിനൊക്കെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ളവനാണ് മുസ്ലിം. മുസ്ലിം പരിഹസിക്കേണ്ടവനല്ല, പരിഹാസങ്ങൾ ഉണ്ടാവാൻ പാടില്ല. പരിഹസിക്കുന്നത് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നമുക്കൊരിക്കലും ഭൂഷണമല്ല. ഇലക്ഷൻ നടക്കണം, ഒരാൾ ജയിക്കും ഒരാൾ തോൽക്കും, അതൊക്കെ സ്വാഭാവികമാണ്, നടക്കേണ്ടതാണ്. പക്ഷേ ആഹ്ലാദ പ്രകടനം നടത്താൻ വിജയിച്ചവർക്ക് ഒരിക്കലും തോറ്റ സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തുന്ന ശൈലി ശരിയല്ല, അയാളെ വ്യക്തിഹത്യ നടത്തുന്നത് ശരിയല്ല, ഇത് ഒരിക്കലും യോജിച്ചതല്ല.
ഇത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുവാർക്ക് രാഷ്ട്രീയത്തിന്റെ കുളിപ്പുരയിൽ ഉസ്താദെ എല്ലാവരും നെക്നേരാണ്. ആ കുളിപ്പുരയിലേക്ക് കയറിയാൽ എല്ലാവരും നെക്നേരാണ് എന്ന് പറഞ്ഞൊരു പക്ഷേ ഒഴിഞ്ഞു മാറിയേക്കാം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആലോചിക്കണം. ഖാലു റബ്ബനാ മൻ ഖദ്ദമ ലനാ, ഖാലു അവർ ചോദിക്കുന്നു, മൻ ഖദ്ദമ ലനാ ഹദാ, റബ്ബനാ മൻ ഖദ്ദമ ലനാ ഹദാ ഫസിദുഹു അദാബം ദുഅസം ഫിന്നാർ. അവർ പടച്ചവനോട് പറയുന്നു, പടച്ചവനെ, ഞങ്ങൾക്കിത് സമർപ്പിച്ചത് ഇപ്പഹയന്മാരാണെന്ന് നിനക്കറിയാ. മങ്കദ്ദമലനാഹദ, ആരാണ് ഞങ്ങളെ ഈ ഊരാക്കുടുക്കിൽ കുടുക്കിയതെങ്കിൽ ഫസിദുഹു അദാബം ദുഅസം ഫിന്നാർ, ഇരട്ടി ഇരട്ടി ശിക്ഷ അവർക്ക് നരകത്തിൽ നീ കൊടുക്ക് എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യും. ഇതിനെക്കുറിച്ചാണ് അവസാനം 64-ാമത്തെ വചനത്തിൽ സമയമില്ലാത്തതുകൊണ്ടാണ് ചുരുക്കുന്നത്. ഇന്ന ദാലികല നബിയെ, നിങ്ങൾ ഈ കേൾക്കുന്നത് പരമാർത്ഥമാണ് കേട്ടോ. ഇതൊന്നും ഇത് തോന്നണ്ട, ഒരു സാങ്കല്പിക കഥയാണെന്ന് തോന്നണ്ട, ഉട്ടോപ്പിയാണെന്ന് തോന്നണ്ട, ഇത് പച്ച പരമാർത്ഥമാണ് നബിയെ. സഹാസുമു അഹ്ലിന്നാർ, നരകാവകാശികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിയെറിഞ്ഞ് ഇങ്ങനെ വാഗ്വാദവും തർക്ക വിതർക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കും. ഇന്നഹദാ ലഹക്ക്, ഇത് ഇന്നദാലിക ലഹക്ക്. പഠിച്ചവനെ, സാധുക്കളായ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാ ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. നല്ല വഴിക്ക് നടക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. അല്ലേ, സൂറത്തു തൂറില് അള്ളാഹു എന്നോട് നിങ്ങളോട് പറഞ്ഞു, ഈ ചണ്ടി ചവറുകളായ നമ്മളെ, ദുഷ്ടന്മാരായ മനുഷ്യരെ കൊണ്ടുപോയിട്ട് അള്ളാഹു നരകത്തിലേക്ക് അങ്ങോട്ട് തള്ളും. ഇമാം റാസി പറഞ്ഞു, ആ പ്രയോഗം പോലെ സുഹൃത്തെ മനസ്സിലാക്കാൻ നമ്മൾ എത്രമാത്രം വഷളത്തര അനുഭവിക്കും. യൗമ യുദ്ഊന ഇലാ നാരി ജഹന്നമ, നരകത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവരെ തള്ളപ്പെടുന്ന നാളിൽ. തള്ള, ഈ തള്ള എന്ന് പറഞ്ഞാൽ തന്നെ ഇമാം റാസി പറഞ്ഞൊരു ബഹുമാനമില്ലാത്ത പരിപാടിയാണ്. നല്ലതൊക്കെ എഴുന്നള്ളിച്ചു സമർപ്പിച്ചു എന്നൊക്കെയാ പറയാ. തള്ള എന്ന് പറയലെപ്പോഴാ? നമ്മൾ സാധാരണ പറയാറുള്ളത് കോയിപ്പാഴ്സ് റോട്ടിൽ തള്ളി അല്ലെ, എങ്ങനെയാ പറയാ? അത്ര മോശപ്പെട്ട സാധന ഈ തള്ളി എന്ന് പറയാം. സമ്മാനം സമർപ്പിച്ചു, എഴുന്നള്ളിച്ചു, കൊടുത്തു എന്നൊക്കെയാ പറയാ. അപ്പൊ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, നരകാഗ്നിയിലേക്ക് കൊണ്ടുപോയിട്ട് അവരെ ശക്തമായി തള്ളപ്പെടുന്ന നാളില്. സുബ്ഹാനല്ലാഹ്. അത് കഴിഞ്ഞിട്ട് അവരോടൊരു ചോദ്യമുണ്ട്, ആദിഹിന്നാറുല്ലത്തി കുന്തും ബിഹാ തുകദ്ദിബൂൻ, ദുനിയാവിൽ നിന്ന് വാഴ്ന്നു കേട്ടപ്പോ അന്ന് റമദാനിൽ ഒരു ദിവസം നൂറുകണക്കിന് ആളുകൾ ഒത്തുകൂടിയിട്ട് നരകത്തെ കുറിച്ച് വാഴ്ന്നു പറയുമ്പോ അന്ന് നിങ്ങൾ എന്ത് നരകം എന്ന് ചിന്തിച്ചില്ലേ മനസ്സില്? ഈ മുസ്ലിയാർക്ക് നേരം വിളിച്ചിട്ടില്ലേ എന്ന് ആലോചിച്ചില്ലേ നിങ്ങൾ? ആദിഹിന്നാറുല്ലത്തി കുന്തും ബിഹാ തുകദ്ദിബൂൻ, നിങ്ങൾ കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസപ്പെട്ടിരുന്ന നരകമാണോ ഇത്? ഇങ്ങനെ ഉണ്ട്, അന്നിതൊക്കെ ഉട്ടോപ്പിയാണെന്ന് തോന്നിയില്ലേ? ഓലപ്പാമ്പാണെന്ന് തോന്നിയില്ലേ? മായാലോകമാണെന്ന് തോന്നിയില്ലേ? അല്ലാഹു ചോദിക്കുകയാണ് തുടർന്ന് പച്ചയായിട്ട്, അഫസിഹുറുൻ ഹദാ, മോനെ ഇത് ഓലപ്പാമ്പാണോ, ഇത് മായാജാലമാണോ, അം അൻതും ലാ തുബ്സിറൂൻ, അതോ നരകത്തിൽ കിടന്ന് കത്തിയെരിയുമ്പോഴും ഇപ്പോഴും നിങ്ങൾ നരകം കാണുകയും ബോധ്യപ്പെടുകയും ചെയ്തിട്ടില്ലേ? നിങ്ങൾക്ക് ഇതൊരു മായാജാലമാണോ, തട്ടിപ്പാണോ, നിങ്ങളെ പറ്റിക്കായിരുന്നോ, അതോ ഇപ്പോഴും കണ്ടിട്ടില്ല തന്നെയാണോ വെപ്പ്? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, വളരെ കടുപ്പമുള്ള സംഗതിയാണ് ഈ കേൾക്കുന്നതൊക്കെ. ചെറിയ കാര്യമല്ല, നമ്മളീ കേട്ടുകൊണ്ടിരിക്കുന്നത് വളരെ കടുപ്പമുള്ള കാര്യമാണ്, ചെറിയ കാര്യമല്ല. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഈ ബോധം നമുക്കുണ്ടായേ പറ്റൂ. സൂറത്തുന്നൂറിന്റെ സീഡികൾ തീർന്നു പോയതാണ് കൊണ്ടുവന്നത്, കുറെ കൊണ്ടുവന്നിരുന്നു, നേരെ തീർന്നു. ഇൻസാന്റെ സീഡികളുണ്ട് സൂറത്തിൽ ഇൻസാൻ, അത് 10 CD ഉണ്ടാകും. 100 രൂപ കൊടുത്താൽ 10 CD എന്ന് പറഞ്ഞാൽ DVD ആകുമ്പോൾ അത്ര ഉണ്ടാവില്ല, 10 CD അതിലുണ്ടാവും. എല്ലാവർക്കും അത് വാങ്ങാം എന്ന് പ്രത്യേകം ഉണർത്തുന്നു. കുറഞ്ഞ കോപ്പികൾ അതുമുണ്ട്. ഏതാവട്ടെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. എന്താണ് ഈ പറയുന്നത് എന്ന് ഗൗരവപൂർവ്വം നമ്മൾ ആലോചിച്ചേ പറ്റുള്ളൂ. ജോൺസൺ ഐരൂര് തികഞ്ഞ യുക്തിവാദിയാണ്, നിരീശ്വരവാദിയാണ് അല്ലെ, നാസ്തികനാണ് അദ്ദേഹവും. വൈക്കം മുഹമ്മദ് ബഷീറും ഒരിക്കലും ഒരു സംഭാഷണം ഇങ്ങനെ നടത്തുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനോട് ഇദ്ദേഹം പറഞ്ഞു, നരകല്ലടോ എന്ന് പറഞ്ഞു.
വൈക്കം മുഹമ്മദ് ബഷീറിനോട് നമുക്ക് യോജിപ്പുണ്ട് വിയോജിപ്പുണ്ട്, നമുക്ക് വേറെ ചർച്ച ചെയ്യാം. നമ്മളിപ്പോ ഈ കാര്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അംഗീകരിക്കുന്നു. കാരണം അയാൾ ഒരു സത്യ പറഞ്ഞത്, അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്ക് അംഗീകരിച്ച ആളാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ പല കാര്യങ്ങളിലും നമുക്ക് വിയോജിപ്പുണ്ട്, അത് വേറെ പറയാം. അപ്പൊ ജോൺസൺ അയരൂരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നരകം പൊടി പോലും ഇല്ലാന്ന് ഞാൻ പറയും എന്ന് പറഞ്ഞപ്പോ ജോൺസൺ അയരൂരിനോട് വൈക്കം മുഹമ്മദ് ബഷീർ സാഹിബ് ചോദിച്ചു, എടാ ജോൺസൺ അയരൂരെ, നീ നാളെ എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് അങ്ങ് വാ, നിന്റെ ഈ ചപ്രതല താടിയും തലയും ഇതൊക്കെ പിടിച്ചിട്ട്. പറഞ്ഞാൽ അതൊരു സ്നേഹപൂർവ്വമുള്ള സംവാദമാണ്, അതിലാർക്കും വിഷമിക്കാനൊന്നുമില്ല. കാരണം അത് പറയുമ്പോ അതിലേറെ രസകരമായിട്ടാണ് അത് ഉൾക്കൊള്ളുന്നത് ജോൺസൺ. പിന്നെ അതിൽ പ്രശ്നമല്ല, ഇത് പിടിച്ചിട്ട് എന്റെ റബ്ബ് ജഹന്നമിന്റെ മുകളിൽ അങ്ങോട്ട് കാണിക്കും. അപ്പൊ നിന്റെ ഈ ചപ്രതല താടിയും തലയൊക്കെ, നീണ്ടു വളർന്ന് അലക്ഷ്യമായി കിടക്കുന്ന താടിയും തലയൊക്കെ സറസറോന്ന് കത്തി അങ്ങ് പോകുന്നു. അത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാഷയാ, കേൾക്കുമ്പോഴേക്ക് തിരിയും. സറസറോന്ന് കത്തി അങ്ങോട്ട് പോകും, എന്നിട്ട് പടത്തോ ജഹന്നമെന്ന് ഇങ്ങോട്ട് തന്നെ എടുക്കും. എന്നിട്ട് ചോദിക്കൂ, ഇപ്പൊ എങ്ങനെ ഉണ്ട് അയരൂരെ എന്ന് ചോദിക്കും. ഇതാണ് ഈ പരിപാടി. അപ്പൊ സിഹുറുൻ ഹാലാ അം അന്തും ലാ തുബ്സിറൂൻ, ഇപ്പൊ എങ്ങനെ ഉണ്ട്, ഇപ്പൊ എങ്ങനെ ഉണ്ട്. അപ്പൊ അയരൂർ പറഞ്ഞത്രേ, ഞാൻ അപ്പോഴും പറയും ദൈവം പൊടി പോലും ഇല്ല. കണ്ടോ, ഇങ്ങനെ സംഭവിച്ചാലും ഞാൻ പറയും ദൈവം പൊടി പോലും ഇല്ല. അതിന് ബഷീർ മറുപടിയും പറഞ്ഞു, എരി തീയിൽ ഉഷ്ണിക്കുന്നു എന്ന് പറയുന്ന മുഷടനോട് എനിക്കൊന്നും പറയാനില്ല. അതാണ് അതിന്റെ നല്ല മറുപടി. കണ്ടോ, പക്ഷെ ഇതൊക്കെ നാളെ പരലോകത്ത് തിരുത്തും, പരലോകത്ത് ഇതൊക്കെ തിരുത്തും. എല്ലാ കൊമ്പന്മാരും സമ്മതിക്കും. റബ്ബനാ ഫിരിജ്നാ മിൻഹാ ഫഇന്നാ ഫഇന്നാ ബാലിമൂൻ, ഈ പറഞ്ഞ അയരൂരും പറയും, എല്ലാവരും പറയും. അത് സ്നേഹപൂർവ്വമുള്ള ഒരു സംവാദമാണ് അവർ തമ്മിൽ. തമാശ പറയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സാഹിത്യകാരന്മാരല്ലേ. അതിന്റെ പേരിലൊന്നും ബഷീറിനെ ആരും തീവ്രവാദിയാക്കിയിട്ടില്ല, അതും കൂട്ടത്തിൽ മനസ്സിലാക്കുന്നത് നല്ലതാ. അതൊക്കെ സ്നേഹപൂർവമാണ്, ആശയ സംവാദങ്ങൾ നടക്കാം, പക്ഷെ ഒരിക്കലും ദേഹോപദ്രവങ്ങൾ വരുത്താൻ പാടില്ല. മറ്റുള്ള മതസ്ഥരുടെ വിശ്വാസങ്ങളെയും മറ്റുള്ള മതസ്ഥരുടെ ദൈവങ്ങളെയും ഒക്കെ നിന്ദിക്കുന്ന ചുറ്റുപാട് അതൊന്നും ഒരു വിശ്വാസം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു, നമുക്ക് നമ്മുടെ റൂട്ടുമായി, നാം വിശ്വസിക്കുന്ന ഒരു ഉറച്ച അഖീദയുമായി മുന്നോട്ട് പോകാം. ആ ആദർശത്തിന് നമ്മൾ എന്നും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകാരായി ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. ഇതാ പറയുന്നു, അല്ലാതെ ദേഹോപദ്രവങ്ങളും അക്രമങ്ങളും ഒരിക്കലും പരിഹാരമല്ല. അങ്ങനെ ഒരു പരിഹാരം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, അത് ആർക്കും പരിഹാരമല്ല. അത് കൂട്ടത്തിൽ ഉണർത്തുന്നത്, എനിക്ക് സമയമല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. ആദ്യത്തെ ദിവസം കുറച്ച് പറഞ്ഞിട്ടുണ്ട്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതെന്താണോ സംഗതി എന്ന് ചോദിക്കുമ്പോഴത്ത് ഇപ്പൊ ഈ കാണുന്നുണ്ടോ, എന്നിട്ട് പടച്ചവനെ അടുത്ത മറുപടി, അതെ റബ്ബെ കണ്ടു, ഞങ്ങളെ രക്ഷപ്പെടുത്തണം പടച്ചവനെ എന്ന് പറയുമ്പോ പടച്ചവൻ പറയാൻ, ഈ സുലൗഹാ കടക്കടാ നരകത്തിലേക്ക് കടന്നു ചെന്ന് ഈ കത്തി കരിയ, ഈ സുലൗഹാ കടക്കൂ നരകത്തിലേക്ക് ചെന്ന് എരിഞ്ഞു തീരൂ. അപ്പൊ അവര് പറയുന്നു, പടച്ചവനെ എങ്ങനെയാ ഈ നരകത്തിൽ കടക്കുക, ഇതെങ്ങനെയാ സഹിക്കുക. ഇവിടുന്ന് പറഞ്ഞു, അത് പൊടി പോലും ഇല്ലാന്ന് പറയൂ അപ്പോഴും. പക്ഷെ അവിടുന്ന് പറയാണെന്ത്, ഇതെങ്ങനെയാ സഹിക്കുക. അപ്പൊ അല്ല പറയാൻ, ഫസ്ബിറു ഔ ലാ തസ്ബിറു സവാഉൻ അലൈക്കും ബിമാ ഇന്നമാ തുജ്സൗന മാ കുന്തും തഅ്മലൂൻ. സൂറത്തു തൂർ 13-16 വരെ. എത്ര നല്ല വാക്കാണ് ആ പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിച്ചോ അതിന്റെ വാക്ക്, ആ അർത്ഥം. ഇതാണ് നമ്മളെ സമയത്തൊക്കെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ചിത്രമാണ്. നരകത്തിൽ കിടന്ന് കത്തുമ്പോ പടസ്വനെ ഇത് സഹിക്കാൻ വയ്യാന്ന് പറയുമ്പോ പടസ്വം പറയാം, ക്ഷമിക്കാണെങ്കിൽ ക്ഷമിച്ചടോ, ക്ഷമിക്കണ്ടെങ്കിൽ ക്ഷമിക്കണ്ട, എന്നോട് സങ്കടം പറയണ്ട, ക്ഷമിച്ചാലും വേണ്ടിയില്ല ക്ഷമിച്ചില്ലെങ്കിലും വേണ്ടിയില്ല. ഇന്നമാരമാക്കുന്നു, നിങ്ങൾ ചെയ്യാത്ത കർമ്മത്തിന് നിങ്ങളെ ശിക്ഷിക്കുന്നില്ല, നിങ്ങളുടെ കർമ്മഫലമാണോ നിങ്ങൾ അനുഭവിക്കുന്നത്, എന്തെരിഞ്ഞോ അനുഭവിച്ചോ, എന്നോട് മിണ്ടി പോകരുത്. വലാ തുക്കല്ലി മോൻ നമ്മൾക്ക് അവിടെ എത്തുന്നതിന് മുമ്പ് നോക്കണ്ടേ, നമ്മൾ ഇത് നോക്കണ്ടേ എന്നാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുന്നത്. അവിടെ എത്തുന്നതിന്റെ മുമ്പ് നമ്മൾ ഇതേ കുറിച്ച് ആലോചിക്കണ്ടേ, ആലോചിക്കണം എന്നുള്ള ബോധമുണ്ടെങ്കിൽ ഒന്ന് തിരുത്തണം. ഞാൻ ഇത്രയും ഗൗരവത്തിന് ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് വാഹിറുഹോഴ്ക്കുമ്പനാർ എന്ന് പറഞ്ഞതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകാനാണ്. ഇനി നിങ്ങൾ ആലോചിക്കണോ, ഈ നരകത്തിനെ തൊട്ടാണല്ലോ പടുത്തവനെ ഞാൻ ഇത്തുക്കിനെ ചോദിക്കുന്നത്. നമ്മൾ ഇത് പറയുമ്പോൾ ഉറക്കം തൂങ്ങാണ്, അള്ളാഹുമാറ്റിക്കനീമിനാർ പറയുമ്പോഴേ ഉറക്കം തൂങ്ങാണ്. അവസാനത്തെ 10 നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി വരുന്നവരോട് ഇന്ന് അള്ളാഹുമാറ്റിക്കിനി ചെല്ലിയോ എന്ന് ചോദിച്ചാൽ ചെല്ലിയിട്ടുണ്ടാകും, ഇമാമ ചൊല്ലിത്തരുമ്പോ അങ്ങനെ ചെല്ലാറാണല്ലോ നമ്മളെ പതിവ് എന്ന് പറയുന്ന മൈൻഡിൽ.
അല്ലേ? നമ്മളെ മനസ്സുണരുന്നില്ല, കാര്യങ്ങളെ കുറിച്ച് തീരെ ബോധവാന്മാരല്ല. അതുകൊണ്ട് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? നരകത്തെ കുറിച്ചുള്ള ശക്തമായ ഭയം. അള്ളാഹു നമുക്കത് നൽകട്ടെ. ഓരോ പ്രവൃത്തികളിലും എന്തൊരു കർമ്മം ചെയ്യുകയാണെങ്കിലും പഠിച്ചവനെ നരകം മുമ്പിലുണ്ടല്ലോ എന്നുള്ള ചിന്തയോടുകൂടി ആയിരിക്കണം ചെയ്യേണ്ടത്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സ്വർഗമുണ്ട്, അത് പറയേണ്ടതാണ്. ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം സമയമില്ലാത്തതുകൊണ്ട്. ഇൻഷാല്ലാ റമദാനിന്റെ പ്രഭാഷണ പരമ്പര നടക്കുകയാണ്, 5 ജില്ലകളിൽ നടക്കേണ്ടതായിരുന്നു. നിങ്ങളുടെ ജില്ല തൊട്ട് ആരംഭിച്ച് 5 ജില്ലകളിൽ, തൃശ്ശൂരിൽ, എറണാകുളം, കണ്ണൂര്, തൃശ്ശൂർ, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം, ഇങ്ങനെ നടക്കേണ്ടതായിരുന്നു. അങ്ങനെ നടക്കുകയാണെങ്കിൽ 25 ദിവസത്തോളമുള്ള പ്രഭാഷണത്തില് ഒരു 19 സീഡികൾ ഈ സമൂഹത്തിന് ഈ റമദാനിൽ സമർപ്പിക്കാൻ കഴിയായിരുന്നു, SYS സമർപ്പിക്കാൻ കഴിയായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ പെട്ടെന്ന് മറ്റൊരു പരിപാടി അതിനിടക്ക് കയറിയത് കൊണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ദുബൈയിലേക്ക് ജായിസത്തുൽ ഖുർആൻ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇൻഷാല്ലാ നാളെ അങ്ങോട്ട് പുറപ്പെടാൻ ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് തൃശ്ശൂരും എറണാകുളം കട്ടാവുകയാണ്. അത് കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും കോഴിക്കോടും മലപ്പുറത്തും സംസാരിക്കും. മലപ്പുറം ഏകദേശം ലൈലത്തുൽ ഖദറിനോട് അടുപ്പിച്ചായിരിക്കും. അന്ന് ലൈലത്തുൽ ഖദർ എന്നൊരു വിഷയം അതിൽ പ്രത്യേകിച്ചുണ്ടാകും. ആ സീഡികളൊക്കെ നിങ്ങൾക്ക് കിട്ടും. കേരളത്തിലൊട്ടാകെ കിട്ടുമല്ലോ സീഡികൾ. സീഡി വാങ്ങി കേൾക്കുക. അവിടെയൊക്കെ സംസാരിച്ച ഒരുപാട് സീഡികൾ, ഒരു 600-ൽ സീഡികൾ ഇപ്പൊ ഇറങ്ങിക്കഴിഞ്ഞു. ഖുർആന്റെ വചനങ്ങൾ മാത്രം വിശദീകരിക്കാം. അതിലിവിടെ നിങ്ങൾക്ക് തന്നത് സൂറത്തുൻ നൂറ്, സൂറത്തുൽ ഇൻസാൻ. ഇതാണിപ്പോ ഇവിടെ അങ്ങനെ വിതരണം ചെയ്ത്, എവിടെ എത്തിയിട്ടില്ല, ആർക്കും കിട്ടിയിട്ടില്ല. അതുപോലെ തബാറക്ക, വാഖിയയുടെ 19 സീഡികൾ, തബാറക്കയുടെ 6 സീഡികൾ, സൂറത്തുൽ ഹിജ്റാത്തിന്റെ 10 സീഡികൾ, സൂറത്തുൽ റഹ്മാന്റെ 10 സീഡികൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് സൂറത്തു തൂർ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇപ്പൊ ഈ ഓലി ആയത്തടക്കമുള്ള സൂറത്തു തൂർ 8 സീഡികൾ, ഇങ്ങനെ കുറേ സീഡികൾ ഈ സമൂഹത്തിന് നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞു. പിന്നെ റമദാൻ പ്രഭാഷണങ്ങളിലൂടെ മറ്റു വിശാലമായ സൂറത്തു യാസീൻ 20 സീഡികൾ, ഇതൊക്കെ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുകൊണ്ട് പരമാവധി അതൊക്കെ വാങ്ങി കേട്ട് ഖുർആനിന്റെ ഭാഷ മനസ്സിലാക്കിയിട്ട്, ഖുർആനിന്റെ ശൈലി, ഖുർആനിന്റെ പ്രസ്താവനകൾ മനസ്സിലാക്കിയിട്ട് ജീവിതം തിരുത്താൻ തയ്യാറാവുക. സഹജീവികളോട് കരുണയുള്ളവരായി മാറുക. അന്യമതസ്ഥരോട് അന്യോന്യം പരസ്പരം സന്തോഷത്തോടെയും സഹോദര ബുദ്ധിയോടെയും ജീവിക്കാൻ മുന്നോട്ട് വരിക. ഇങ്ങനെ നമ്മൾ മനുഷ്യരായി ജീവിച്ച് നമുക്ക് മരിച്ചു ചെന്നിട്ട് അവസാനിക്കാത്ത ലോകത്ത് സ്വർഗത്തിലൊന്നിക്കണം. ആ സ്വർഗത്തെക്കുറിച്ച് ഇൻഷാല്ലാ പിന്നെ പരാമർശിക്കാം. പഠിച്ചവനെ, കത്തിയെറിയുന്ന നരകത്തെത്തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ആ നരകത്തിലേക്ക് പോകേണ്ടി വരുന്ന മുഴുവൻ കാരണങ്ങളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹി ഒരു ദിവസത്തിൽ പ്രഭാഷണം നടത്തുന്നു. നരകത്തിൽ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് കല്ലുകളും മനുഷ്യരുമാണ്. ആ സമയത്ത് സദസ്സിന്റെ മൂലയിൽ നിന്ന് കറുകറുത്ത ഒരു മനുഷ്യൻ പൊട്ടിപ്പൊട്ടി എന്ന് കരഞ്ഞു. ആ സമയത്ത് ഹബീബ് ചെന്ന് അയാളുടെ കരച്ചിലടക്കാൻ, തേങ്ങലടക്കാൻ കഷ്ടപ്പെടുന്നു. ഹബീബ് പറഞ്ഞു, സുഹൃത്തെ സമാധാനിക്ക്, സമാധാനിക്ക് എന്ന് പറഞ്ഞ അയാളുടെ ചുമലിൽ കൊട്ടിയപ്പോ അയാൾ വീണ്ടും വീണ്ടും പൊട്ടിക്കരയുകയാണ്. നബിയേ, ആ കരിയുന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ, ആ അന്നാസിന്റെ കൂട്ടത്തിൽ ഞാൻ പെടുവോ നബിയേ? ഈ ബജാറാണ് ഈ സഹാബിക്കുണ്ടായത്. ഉടനെ തന്നെ ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വന്നിട്ട് ഹബീബായ നബിയോട് ചോദിക്കുന്നു, മനിൽ ബാഖി ബൈന യദൈക യാ ഹബീബല്ലാ. നബിയേ, അങ്ങയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞ മനുഷ്യനെവിടെ ഹബീബേ? അങ്ങയുടെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ മനുഷ്യനെവിടെ? നരകത്തെ ഭയന്നിട്ടൊരു മനുഷ്യൻ ഇവിടെ കരഞ്ഞല്ലോ, ആരാണ് അയാൾ? അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുമ്പോ ഹബീബ് അദ്ദേഹത്തിലേക്ക് ചൂണ്ടി, ഫാഷാറയിലേഹി വഖാൽ ദാ റജുലു മിനൽ ഹബശ. നബിതങ്ങൾ അയാളെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ദാ എത്യോപ്യയിൽ നിന്നുള്ള ഒരു മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ് കേട്ടോ, വളരെ നല്ല മനുഷ്യനാണ് അയാൾ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ അയാളുടെ നിസ്കാരവും അയാളുടെ നോമ്പും അയാളുടെ ഖുർആൻ പാരായണമൊക്കെ വിശദീകരിച്ചപ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയോട് ജിബ്രീൽ പറയുന്നു, വേണ്ട നബിയേ, അയാളുടെ നിസ്കാരത്തിന്റെ ലിസ്റ്റ് സമർപ്പിക്കാൻ പറഞ്ഞിട്ടില്ല, നോമ്പിന്റെ ലിസ്റ്റ് സമർപ്പിക്കാൻ പറഞ്ഞിട്ടില്ല, അയാളുടെ സൽക്കർമ്മങ്ങളുടെ ലിസ്റ്റൊന്നും ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല.
ഇമ്മനുഷ്യനാണോ നരകത്തബ എന്ന് കരഞ്ഞത് അതെ എന്നാൽ ഇമ്മനുഷ്യനും ഇതുപോലെ സമാ ഇദ്ദേഹത്തോട് ദേഹത്തെ പിന്തുണത്തുകൊണ്ട് നരകത്തെ ഭയന്ന് കരയുന്ന മനുഷ്യരാരുണ്ടോ ആ മനുഷ്യന്മാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സുവിശേഷമായിട്ടാ ഞാൻ വന്നത് മംബകാമിൻ ഖസിയത്തില്ല ഫലൻ യലിദന്നാ അല്ലാഹനെ പേടിച്ച് കരഞ്ഞവൻ നരകത്തിൽ കടക്കൂല നബിയേ അല്ലാഹനെ പേടിച്ച് കടന്നവൻ നരകത്തിൽ കടക്കൂല നബിയേ ഞാനിവിടെ നരകത്തിന്റെ ഭീകരമായ ചിത്രങ്ങൾ പറഞ്ഞപ്പോ പലരും കരഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആ കണ്ണീര് പ്രതീക്ഷാവഹമാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്ന കണ്ണുനീരാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മാലിക്കുബിരുദീനാർ പ്രസരിച്ചുകൊണ്ടിരിക്കുമ്പോ സദസ്സിൽ നിന്ന് അതാ ഹൗസബ് എന്ന് പറയുന്ന മനുഷ്യൻ കരയുമ്പോ മാലിക്കുബിരുദീനാർ പറഞ്ഞു കരയടാ കരേ ഇനിയും കരയോ കാരണം കരഞ്ഞവരുടെ കൂടെ ഇരിക്കുന്നവരും രക്ഷപ്പെടുമെന്ന് എന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കൂട്ടായിട്ട് രക്ഷപ്പെടണം എന്ന് മാലിക്കുബിരുദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര മറക്കല്ല ഈ നരകാണ് നമ്മൾ ഇതുവരെ കേട്ടത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു മോനെ നിന്നെ അള്ളാഹു നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തിയിരിക്കുന്നു അത് അള്ളാഹു മിനന്നാർ നരകത്തെ തൊട്ട് അള്ളാഹു നിന്നെ കാത്തിരിക്കുന്നു അങ്ങോട്ട് കേൾക്കേണ്ട താമസം ആ മനുഷ്യൻ സന്തോഷം താങ്ങാനാവാതെ ഉണ്ടോ ഇവരെ പേടിച്ചു നിൽക്കുകയാണ് ഇപ്പൊ സന്തോഷാ കിട്ടിയത് സ്വർഗം കിട്ടി സന്തോഷം താങ്ങാനാവാതെ അവിടെ തന്നെ അന്ന് വീണു മരിക്കുന്നു അല്ലാഹുവിന്റെ ഹബീബ് നേരെ കുനിഞ്ഞു നിന്നിട്ട് അയാളുടെ നെഞ്ചത്ത് ഇങ്ങനെ തൊട്ടുനോക്കി വഹുവലായ തഹറക്കുവലായ തനഫ് ഇല്ല മിടിപ്പ് അവസാനിച്ചിരിക്കുന്നു ഹൃദയമിടിപ്പില്ല എല്ലാ ചലനവും മറ്റുപോയി മരിച്ചിരിക്കുന്നു നബിക്ക് ഉറപ്പായി നബി പറഞ്ഞു ജഹീസൂ സാഹിബക്കും ഫഇന്നൽ ഫറഖ മിനന്നാരി ഖദ് ഫലദ കബിദാ നിങ്ങളുടെ കൂട്ടുകാരനെ വേഗം കുളിപ്പിക്കാൻ നോക്ക് സംസ്കരിക്കാൻ നോക്ക് ജനാസ സംസ്കരിക്കാൻ നോക്ക് മറവ് ചെയ്യാൻ നോക്ക് കാരണം നരകത്തെക്കുറിച്ചുള്ള ബേജാറ് അയാളുടെ കൽബിനെ കരിച്ചു കളഞ്ഞിരിക്കുകയാണ് അയാളുടെ കരൾ കരിച്ചു കളഞ്ഞിരിക്കുകയാണ് ഖദ് ഫലദ കബിദാ ഹബീബ് മുഹമ്മദു റസൂലുല്ലാഹി ാണ് നരകം ഇതിനെ തൊട്ടാണ് നമ്മൾ ഈ സുഖ ചോദിച്ചത് പടസോനെ എന്നെ മോചിപ്പിച്ചു തരണേ എന്ന് ആവശ്യപ്പെട്ടത് എന്താണ് ഈ നരകമോചനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഒന്നിങ്ങനെ ഉള്ള് കരഞ്ഞ് ഉള്ള് അറിഞ്ഞ് കരഞ്ഞ് പറയലെന്ന് കണ്ണീർ കണ്ണീരും നരകവും ഒരിക്കലും ഒരുമിക്കൂലാണ് അള്ളാനെ പേടിച്ച് ഉതിർന്നു വീണ കണ്ണീരും നരകവും ഒരിക്കലും ഒരുമിക്കൂല ആ കണ്ണുനീര് വാഴ്ത്തിയവനെ വാർത്തവനെ അള്ളാഹു തആല രക്ഷപ്പെടുത്തും ഇന്ന് ഈ കേട്ട നരകത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊണ്ട നാം ഉൾക്കൊണ്ട ഒരു പേടിയുണ്ട് ആ പേടി മുമ്പിൽ വെച്ചിട്ടായിരിക്കണം അതിന് ശിഷ്ട ജീവിതം എങ്കിൽ നമുക്ക് രക്ഷണ്ട് ഈ നരകത്തിൽ നിന്ന് ഇത്തുക്ക് ചെല്ലാൻ അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ച ഒരു മാർഗം റമദാൻ മാസത്തില് ജനങ്ങൾക്ക് കാരുണ്യ പ്രവർത്തനം നടത്തുക ആ നരകത്തെ തൊട്ട് രക്ഷപ്പെടാം അതിന് നബി ഏറ്റവും മനുഷ്യന്റെ മനസ്സിൽ തട്ടുന്ന ഒരു കാര്യമാണ് പറഞ്ഞത് മൻ ഖഫഫ ഫീഹി അൻ മംലൂകിഹി അഅതഖഹു അല്ലാഹു മിനന്നാർ ഒരാൾ തന്റെ തൊഴിലാളിക്ക് തന്റെ അടിമക്ക് തന്റെ അധികാരത്തിലുള്ളവന് എങ്ങനെയും തനിക്കിട്ട് പൊരിക്കാൻ കഴിയുന്ന ഒരാള് ആ ആൾക്ക് വേണ്ടതൊക്കെ ഒരാൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അയാൾക്ക് ഇളവ് പ്രഖ്യാപിക്കാൻ തയ്യാറാണെങ്കിൽ നോമ്പ് അല്ലാത്ത കാലത്ത് 8 മണിക്കൂർ പണിയെടുക്കണം അല്ലെ 12 മണിക്കൂർ പണിയെടുക്കണം നോമ്പിന് അത് 6 മണിക്കൂറാക്കി ചുരുക്കി കൊടുത്തു അങ്ങനെ ചെയ്താൽ അഅതഖഹുല്ലാഹു മിനന്നാർ നിരുദങ്ങൾ പറഞ്ഞു നോമ്പ് കാലത്തെങ്കിലും ഏത് ചെയ്യ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം കുടുംബത്തോട് സകുടുംബത്തോടെ നമ്മള് ഒരു താല്പര്യം പ്രകടിപ്പിക്കുക നോമ്പ് കാലത്തെങ്കിലും നമ്മൾ സ്വന്തം കുടുംബത്തോട് ഒരു സന്തോഷം പ്രകടിപ്പിക്കുക ഇതെനിക്കും നിങ്ങൾക്കും നന്നാവുന്ന കാര്യമാണ് ഭാര്യക്ക് ഭാര്യക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകാതെ അവരുടെ പണിയിലും അവരുടെ സംഗതികളിലൊക്കെ ഒന്നൊന്ന് ഇളവ് പ്രഖ്യാപിച്ചു കൊടുക്കുക എപ്പോഴും ഭാര്യയെ നാക്കുകൊണ്ട് വിഷമിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് ഭാര്യമാർ ഇങ്ങോട്ട് വിഷമിപ്പിക്കരുത് ഭർത്താക്കന്മാരെ അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ അങ്ങോട്ടും വിഷമിപ്പിക്കരുത് അള്ളാഹുവിന്റെ റസൂൽ ആകാശത്തിന്റെ അധിപനായ തമ്പുരാൻ നിങ്ങൾക്ക് കരുണ ചൊരിയണമെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു
ഹദീസിനെ തൊട്ടു പിറകിലുള്ളത് കുടുംബ ബന്ധം റഹീം അറബിയിൽ കുടുംബ ബന്ധത്തിന് റഹീം എന്ന് പറയാം ഈ റഹീം എന്ന് പറയുന്നത് സിദ്ദനത്തും മിന റഹ്മാൻ അർറഹ്മാനിൽ നിന്ന് ഒരിക്കലും മാറ്റി നിർത്തപ്പെടാനാവാത്ത ബന്ധമാണ് ട്ടോ നമ്മൾ പൊക്കിൽക്കൊടി ബന്ധം എന്നൊക്കെ പറയാറുണ്ടല്ലോ ഒന്ന് മുറിച്ചിട്ട് മറ്റൊരു ആളായിട്ട് വന്നല്ലേ ഉമ്മാന്റെ ദേഹത്തിൽ നിന്ന് പൊക്കിൽ കൂടി മുറിഞ്ഞിട്ടാ നമ്മൾ വേറെ ആയത് സുമാൻ സവിനാഹു ഹൽഖൻ ആഹർ അല്ല അങ്ങനെ ആക്കിയപ്പോഴാ വേറെ സൃഷ്ടിയായത് അതുവരെ സെപ്പറേറ്റ് ആയിരുന്നില്ല അതുവരെ നമ്മൾ ഉമ്മയുടെ ഭാഗമായിരുന്നു ഉമ്മ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ജീവിക്കാം ഉമ്മ വെള്ളം കുടിച്ചാൽ നമുക്ക് ജീവിക്കാം ഉമ്മ ശ്വസിച്ചാൽ നമുക്ക് ജീവിക്കാം ഇത് മുറിഞ്ഞതോടുകൂടെ ഇനി നമുക്ക് സ്വന്തമായി നിലനിൽപ്പുണ്ട് അതാണ് അവസ്ഥ അപ്പൊ ഈ പൊക്കിൽ കൂടി ബന്ധം എന്നൊക്കെ പറഞ്ഞതുപോലുള്ള ഒരു ബന്ധം റഹ്മാന്റെ ഒരു ഭാഗമാണ് കേട്ടോ കുടുംബ ബന്ധം എന്തിനാ അതിന്റെ ഗൗരവം പഠിപ്പിക്കാൻ വേണ്ടിയാ അല്ലാതെ കുടുംബ ബന്ധം പഠിച്ചവന്റെ അതാത്തുനിന്ന് തിരുതാത്തിൽ നിന്ന് മുറിഞ്ഞതാണെന്ന് മനസ്സിലാക്കരുത് തിരുതാത്തിൽ നിന്ന് മുറിഞ്ഞു വന്നതാണെന്ന് മനസ്സിലാക്കരുത് അതതിന്റെ ഗൗരവം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് റഹ്മാൻ എന്ന ഈ നാമം പകുത്തിട്ടാണ് ഞാൻ കുടുംബ ബന്ധത്തിന് പേര് നൽകിയിരിക്കുന്നത് അർറഹീം മിനർ റഹ്മാൻ ശിശുനത്തും മിനർ റഹ്മാൻ അടർത്തി മാറ്റാനാവാത്ത ബന്ധം ഇതിനാണ് ശിശുനാന്ന് പറയുന്നത് അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹദീസിലൂടെ പഠിപ്പിച്ചു കുടുംബ ബന്ധത്തെ സൃഷ്ടിച്ചത് ഞാനാണ് അനർ റഹ്മാൻ വഹലഖുത്തു റഹിമ കുടുംബ ബന്ധത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ഞാനാണ് കേട്ടോ കുടുംബ ബന്ധത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പടച്ച റബ്ബ് കുടുംബ ബന്ധത്തെ സൃഷ്ടിച്ചത് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് നബിയോട് പറഞ്ഞു അതുകൊണ്ട് ഫമൻ വഫലഹ അല്ല വാ ചക്കത്തുലഹ ഇസ്മം മിനസി ആ കുടുംബ ബന്ധത്തിന് എന്റെ പേര് പകുത്തിട്ടാണ് ഞാൻ നൽകിയിരിക്കുന്നത് റഹ്മാൻ എന്നുള്ള പേര് റഹ്മാൻ എന്ന പേര് ആ റഹ്മാൻ എന്ന പേര് പകുത്തിട്ടാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ കുടുംബ ബന്ധത്തിന് ഞാൻ പേര് നൽകിയിരിക്കുന്നത് ശരിയല്ലേ അർറഹ്മാൻ എന്ന പദോ അതിന് വെട്ടി മുറിച്ചാല് പിന്നെ റഹീം അതിൽ അലിഫുനൂനായിട്ട് ഒഴിവാക്കിയാൽ ഇതാണ് ഞാൻ പേരിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ പോലെ കുടുംബ ബന്ധത്തിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അള്ളാനെ സൂക്ഷിക്കണം കുടുംബ ബന്ധത്തെയും സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ റമദാൻ മാസക്കാലത്ത് നമ്മുടെ സ്വന്തം ഭാര്യമാർക്ക് നമ്മൾ അവരോട് കാരുണ്യം കാണിക്കുന്നുവെങ്കിൽ അത് വലിയ കാര്യമായിരിക്കും മക്കളോട് കരുണ കാണിക്കുന്നെങ്കിൽ അത് വലിയ കാര്യമായിരിക്കും പടത്തറബിന്റെ കരുണ കിട്ടാനുള്ള കാരണം പിന്നെ ഇത്തുക്ക് കിട്ടാൻ നരകമോചനം കിട്ടാനുള്ള ഏറ്റവും നല്ല ഒരു സൂപ്പർ പവർ പരിപാടി എന്താണെന്നറിയോ നല്ലൊരു പരിപാടി അത് ഖുർആനോതല റഹ്മത്ത് കിട്ടാൻ ആവശ്യമായ അതേ സംഗതി തന്നെ മൗലായ നരക ശിക്ഷയെ ഭയന്നുകൊണ്ട് നീ ഖുർആൻ ഓതുകയാണെങ്കിൽ ഖുർആന്റെ ആയത്തുകൾ നരക ശിക്ഷയെ ഭയന്നുകൊണ്ട് ഓതിയാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ കുറെ ആയത്തുകളുണ്ട് അവിടേക്ക് എത്തുമ്പോ എന്തായാലും ഒരനക്കൊന്ന് നിൽക്കണം ഒന്ന് അവിടെ നിൽക്കണം ഒരടക്കം എന്നിട്ട് അതേക്കുറിച്ചൊന്ന് ആലോചിച്ചിട്ടേ പോകാവൂ ആലോചന വന്നെങ്കിൽ അപ്പോൾ പറയുകയും വേണം അള്ളാഹുമായിരുന്നി മിനന്നാർ പറഞ്ഞിട്ട് പോയാൽ മതി പിന്നെ മുന്നോട്ട് അല്ലെങ്കിൽ അള്ളാഹുമായിക്കിനി മിനന്നാർ ഒരു ദുആ അവിടെ പാസാക്കിയ സുന്നത്താണ് അദാബിന്റെ ആയത്ത് ഓതുമ്പോ ഉടനെ അദാബിനെ തൊട്ട് മോചനം ചോദിക്കണം എന്നിട്ട് മുന്നോട്ട് പോകുക നരകശിക്ഷയെക്കുറിച്ച് നരകശിക്ഷയുടെ ചൂട് ആ ചൂട് ശമിപ്പിക്കാനുള്ള മാർഗമാണ് പറയുന്നത് ആ ചൂട് ഭയന്നു കൊണ്ടൊരാൾ ഖുർആൻ ഓതിയാൽ ആ ഖുർആനിലെ തണുത്തുറഞ്ഞ പാനപാത്രങ്ങളെ കൊണ്ട് അതായത്തുകളെ കൊണ്ട് ആയാത്തുകളിലുള്ള തണുത്തുറഞ്ഞ പാനപാത്രങ്ങളെ കൊണ്ട് നരക ശിക്ഷ നരക ചൂട് നിനക്ക് അണച്ചു കളയാൻ സാധ്യമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതിനുവേണ്ടി ഒരുങ്ങുക തയ്യാറാകുക റമദാനാണ് എല്ലാവരും അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തണോ എന്ന് പ്രത്യേകം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്.